ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സെർവർ എന്നാണ്. അപ്പോൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ആദ്യം സെർവർ എന്തെന്ന് പറയുന്നതിനു മുമ്പ് നിങ്ങൾക്ക് എന്താ രണ്ട് രീതിയിലുള്ള സൈറ്റ് ഉണ്ട്. അത് വെല്ലുവിളിച്ചതിന് ശേഷം നിങ്ങൾക്ക് സെർവർ എന്താണെന്ന് പറയാം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് രണ്ട് രീതിയിലുള്ള വെബ്സൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് സ്റ്റാറ്റിക്കും മറ്റേത് എന്ന് പറയുന്നത് ഡൈനാമിക്കും ആണ്. സ്റ്റാറ്റിക് വെബ്സൈറ്റിൽ നമുക്ക് ശരിക്കും സെർവറിൻ്റെ ആവശ്യമില്ല, എന്നാൽ ഡൈനാമിക് വെബ്സൈറ്റിൽ മാത്രമേ നമുക്ക് സെർവറിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് നോക്കാം. ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഒരു ഗോൾഡ് റേറ്റ് അറിയണമെങ്കിൽ നിങ്ങളിപ്പോൾ ഗൂഗിൾ വഴി സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നാലിപ്പോൾ നാളത്തെ ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ അതും വ്യത്യസ്തമായിരിക്കും. ഇന്നത്തെ ഗോൾഡ് റേറ്റും നാളത്തെ ഗോൾഡ് റേറ്റും അതുപോലെ തന്നെ ഇന്നാളത്തെ ഗോൾഡ് റേറ്റും ഒക്കെ വ്യത്യസ്തമാണ്. അതായത് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഗോൾഡ് റേറ്റ്, അതിനനുസരിച്ചിട്ടും വെബ്സൈറ്റും മാറിക്കൊണ്ടേ ഇരിക്കണം. അതിനെ നമ്മൾ ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയും. സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത് മാറാത്ത വെബ്സൈറ്റാണ്, ഒരിക്കലും അത് മാറില്ല, സ്ഥിരമായിട്ട് ഒരേ കണ്ടൻറ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കൊരു പോർട്ട് ഫോളിയോ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പോർട്ട് ഫോളിയോ വെബ്സൈറ്റ് മാറില്ല, സെയിം തന്നെയാണ്. അതിലൊരു ഒരു കണ്ടൻറ്റ് പോലും മാറ്റേണ്ട ആവശ്യമില്ല. ഡെയിലി അല്ല, വീക്കിലി എങ്ങനെയാണെങ്കിലും മാറ്റേണ്ട ആവശ്യമില്ല. സ്ഥിരമായിട്ടുള്ള കണ്ടൻറ്റ് ആയതുകൊണ്ട് നമ്മളതിന് സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റിൽ സെർവറിൻ്റെ ആവശ്യമില്ല, എന്നാൽ ഡൈനാമിക് വെബ്സൈറ്റിലാണ് സെർവറിൻ്റെ ആവശ്യം. അപ്പോൾ ഈ ഒരു ഡൈനാമിക് വെബ്സൈറ്റിൽ സെർവറിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു സെർവർ വേണം. അപ്പോൾ നമ്മൾ ഈ ഗോൾഡ് റേറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഗോൾഡ് റേറ്റ് ഡെയിലി നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെർവർ ആവശ്യമുണ്ട്. ആ ഒരു സെർവർ നമുക്ക് ക്ലൗഡ് വഴി നമുക്ക് സെർവർ വാങ്ങിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ പി സി വേണമെങ്കിൽ നമുക്ക് സെർവറായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു സെർവർ എന്ന് പറയുന്നത് ഒന്നുമില്ല, അതായത് നമുക്ക് കുറച്ച് ലാംഗ്വേജ് ഉണ്ട്, പ്രോഗ്രാം ലാംഗ്വേജ്. ആ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കോഡ് എഴുതും. ആ ഒരു കോഡ് സെർവർക്ക് വേണ്ടിയിട്ടുള്ള കോഡായിരിക്കും എഴുതുന്നത്. അപ്പോൾ ഈ ഒരു സെർവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെർവർ എല്ലാ ടൈമിലും റൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഈ ഒരു ഗോൾഡ് റേറ്റിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇന്ന് സെർവർ വർക്ക് ചെയ്തു, നാളെ സെർവർ വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഗോൾഡ് റേറ്റ് നാളെ അപ്ഡേറ്റ് ആവില്ല. കാരണം സെർവർ റൺ ചെയ്താൽ മാത്രമേ അപ്ഡേറ്റ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സെർവർ എപ്പോഴും റണ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സെർവർ എന്ന് പറയുന്നത് സാധാരണ പി സി തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് സാധാരണ പി സിയിൽ വേണമെങ്കിൽ സെർവർ സ്വന്തമായിട്ടുള്ളൊരു സെർവർ ഉണ്ടാക്കാൻ പറ്റും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡ് ബേസിൽ നിങ്ങൾക്ക് സെർവർ ഉണ്ടാക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ക്ലൗഡ് ബേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതെന്താ ആവശ്യമില്ല, അതായത് മോണിറ്റർ മറ്റേ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സാധാരണ സി പി യു റാമും ഒക്കെ ചെറിയ അതായത് അതിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള ഹാർഡ്വെയർ നിങ്ങൾക്ക് വിർച്വലായിട്ട് തന്നെ തരും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഡ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും, അതൊരു സെർവറായിട്ട് മാറും. നിങ്ങൾ സാധാരണ പി സിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പി സി എല്ലാ ടൈമിലും ഓപ്പൺ ആയിട്ട് വെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവെ ആരും പി സിയിൽ സെർവർ ഹോസ്റ്റ് ചെയ്യാറില്ല. വേണമെങ്കിൽ ഹോസ്റ്റ് ചെയ്യാൻ വല്ല കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നിങ്ങൾ ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്യലാണ്. ക്ലൗഡിലോ അല്ലെങ്കിൽ ഷെയർഡ് ഹോസ്റ്റിംഗ് സൈറ്റിലോ നിങ്ങൾക്ക് നിങ്ങളുടെ കോഡ് ഹോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അതൊരു സെർവറായിട്ട് മാറും. ആ ഒരു സെർവറും നിങ്ങളുടെ സ്റ്റാറ്റിക് വെബ്സൈറ്റും കണക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സെർവർ എന്ന് പറയുന്നത്.